ഒരു രണ്ട് ബിയറും അതും കൂടി ഇനി ഒരു അഞ്ചു നിമിഷം വിശ്രമമാണ് എനിക്കും നിങ്ങൾക്കും പക്ഷെ ആരും പോണമെന്നില്ല കേട്ടോ നിങ്ങളെ കുടികൂടിയെ ചിരിപ്പിക്കാൻ വേണ്ടിട്ട് നാട്ടിൽ നാട്ടിന്നൊരാള് വന്നിട്ടുണ്ട് ജയറാം എന്നാണ് അദ്ദേഹത്തിന്റെ പേര് കമലക്കെയായിരുന്നു ഞങ്ങളുടെ ഹംസം എന്റെ മദർലോയ്ക്ക് അശുവിടെ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം ഉണ്ടായിരുന്ന ഡയറക്ടറാണ് കമൽ നമുക്ക് ലൊക്കേഷനിലേക്ക് വരാൻ പറഞ്ഞു ജയറാം അല്ലെ പേര് എവിടെയാ വീട് പെരുമ്പോര ും ചാരി കൂടി തന്നെയുണ്ട് അതിന് റിയാക്ഷൻ വന്നു ഗ്രീൻ സൂപ്പർ സ്റ്റാർ സാക്ഷാൽ പത്മശ്രീ സാർ സാറാണ് ഇന്നത്തെ സ്റ്റാർ ജാം വിളിക്കുന്നത് വെൽക്കം ടു സ്റ്റാർ ജാം സാർ താങ്ക് യു റാഫി താങ്ക് യു ഓസ്ലേന്റെ ഷൂട്ട് നടന്ന് വയനാടാണോ വയനാട് അപ്പം വയനാട് ആനയെ കാണാൻ വേണ്ടി മിഥുന്റെ സ്ഥലമാണ് മിഥുന്റെ നാട് അപ്പൊ ആനയെ കാണാൻ വേണ്ടി ഷൂട്ടിനിടയിൽ ഇടയിൽ രാത്രി മൂന്നുമണിക്ക് ഷൂട്ട് തീരുമെന്നൊക്കെ ചോദിച്ച കഥകളൊക്കെ നമ്മൾ കേട്ടു ആനെ സ്പോട്ട് ചെയ്തോ നാറേ ആണല്ലോ പിന്നെ ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞ് രാത്രി രണ്ടു മണി മൂന്ന് മണിക്ക് വരുമ്പോഴും പേടിയില്ലേ നാട്ടിലെ സ്പോട്ട് ചെയ്തെന്ന് പറഞ്ഞില്ലേ വൈൽഡ് ലൈഫ് എത്ര പ്രാന്തായതുകൊണ്ട് എവിടെ പോയല്ലേ പോയല്ലോ പ്രത്യേകിച്ച് സുൽത്താൻപത്തേരിക്ക് പോകുമ്പോ രാത്രി ഇത് കാണാല്ലോന്നുള്ള ഒരു ത്രില്ലാണ് ഫാമിലി ആയിട്ട് എനിക്ക് തോന്നുന്നു ഇന്ത്യക്കകത്ത് കറങ്ങാത്ത കാടുകളില്ല എനിക്ക് വൈൽഡ് ലൈഫ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് പിന്നീട് ആ ഇഷ്ടം എൻ്റെ ഭാര്യയിലേക്ക് വന്നു മക്കളിലേക്ക് വന്നു ഇപ്പോൾ ഇന്ത്യക്കകത്തും പുറത്തും പക്ഷേ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് നമ്മുടെ ഈ സൗത്ത് ഇന്ത്യയിലെ കാടുകളാണ് മറ്റേ നമ്മുടെ ഈ ആഫ്രിക്കയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടുള്ള ഗ്രൗണ്ടിൽ എല്ലാ അനിമൽസിനെയും കാണാൻ പറ്റും പക്ഷെ അതിലൊരു ത്രില്ലില്ല ഇനിയിപ്പോൾ നോർത്തിൽ നമ്മൾ പോയാലും മറ്റേ ഇവിടെ ഓക്കെ നമ്മുടെ റാന്തംപൂർ റിസർവ് ഫോറസ്റ്റോക്കെ അത് കുറച്ചു കാലങ്ങളെ ആ ഗ്രീനറി ഉണ്ടാവുള്ളൂ ബാക്കി മുഴുവൻ ഉണങ്ങി കരിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളാണ് ചൂട് കൂടുമ്പോൾ പിന്നെ നമ്മുടെ ജിം കോപട്ട് നാഷണൽ പാർക്ക് അല്ലെങ്കിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാല് ഗുജറാത്തിലെ ഗിർ ഫോറസ്റ്റ് പോയാലും ഒന്നും നമ്മുടെ ഈ ഭംഗിയില്ല കേരളത്തിന്റെ അയ്യോ നമ്മുടെ ഇവിടത്തെ റെയിൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗി അത് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഈ തേക്കടി ഈ സൈഡ് പോയാലും അതേപോലെ തന്നെ വയനാട് സുൽത്താൻ ബത്തേരി ആ സ്ഥലം പോയാലും നമ്മുടെ മലയാറ്റൂർ ഈ സൈഡ് പോയാലും എന്തൊരു ഭംഗിയാണ് എന്തൊരു റെയിൻ ഫോറസ്റ്റ് ആണ്

അപ്പൊ ഈ കാട്ടിലുള്ള എല്ലാ ഇലകളും ഒന്നും ആന കഴിക്കില്ല ഇപ്പൊ കാട്ടിൽ നിറയെ മരങ്ങളുണ്ടെന്ന് പറഞ്ഞ എല്ലാ ഇലയും ആന കഴിക്ക കഴിക്കില്ല ആന പുല്ല് തിന്നും ഈ പടർന്ന് കിടക്കുന്ന വള്ളി പടർത്തിലുള്ള ചെടികളൊക്കെ തിന്നും മുളയുടെ ഇല തിന്നും പിന്നെ പർട്ടിക്കുലർ ചില മാത്രമേ കഴിക്കുള്ളൂ അല്ലാണ്ട് എല്ലാ ഇലകളും കഴിക്കില്ലല്ലോ വേനൽക്കാലം വരുമ്പോ ഇപ്പോ കാട്ടിൽ ഭയങ്കര ഡ്രൈ വരുമ്പോഴും അത് നാട്ടിലേക്ക് ഇറങ്ങുന്നു അത് ഒരു പ്രാവശ്യം വന്ന് വാഴയും തെങ്ങും എല്ലാം വന്ന് ഒരു ഭക്ഷിച്ച് കഴിയുമ്പോൾ അത് ഇറങ്ങി ഇറങ്ങി വരുന്നു ഇനി ഇത് കൂടി കൂടി തന്നെ വരുള്ളൂ ഒരിക്കലും ഇത് കുറയില്ല

അപ്പോൾ അവള് അവളുടെ കല്യാണമൊക്കെ ഒക്കെ ഇതായിട്ട് അവൾ ഒരു ഫെബ്രുവരിയോട് കൂടി വരും വന്നിട്ട് വേണം ഞങ്ങൾക്ക് ഒരുമിച്ച് പോവാൻ മൂന്നാർ ഭാഗത്തേക്ക് മൂന്നാറ് ഭാഗത്തേക്ക് പോയിട്ട് ഒരാഴ്ച രണ്ടാഴ്ച താമസിച്ചാലും കുഴപ്പമില്ല ഒന്ന് ഇവനൊന്നും കാണണമില്ല ഭയങ്കര ആഗ്രഹമാണ് ഇല്ല അരിക്കട്ടില്ല നേരിട്ട് കണ്ടിട്ടില്ല പടയപ്പയെ കാണണം പടയപ്പയുടെ കൂടെ തന്നെ വേറൊരുത്തിനുണ്ട് അവന്റെ വകയിലെ മകനാണോന്നുള്ള അറിയില്ല ഒപ്പം ഇടക്കിടക്ക് മൂന്നാം ടൗണിൽ കൂടെ നടക്കെ ഇവിടെ ഉണ്ടായിരുന്നു നമ്മുടെ കർണാടക സൈഡില് ഒരു വലിയ കൊമ്പുള്ള ആരാനുണ്ടായിരുന്നു ഇപ്പൊ അത് ചെരിഞ്ഞു പോയത് അതിനൊക്കെ ഞാൻ നേരിട്ട് പോയി കണ്ടു കാണാൻ വേണ്ടി പോകും കാണാൻ വേണ്ടി പോവും കറക്റ്റ് ആയിട്ട് സ്പോട്ട് ചെയ്ത് കിട്ടിയാൽ ഭാഗ്യമാണ് ചില ഏരിയ ഉണ്ട് അവിടെ തന്നെ ഉണ്ടാവുമായിരുന്നു ഇല്ലേ ആ ഭാഗത്ത് തന്നെ അവിടെ ചെല്ലും നമ്മൾ ഞാൻ തുടങ്ങി അതിൽ പോയി വെൽക്കം ടു ക്ലബ് ഓഫ് ജെറാമേട്ടാ താങ്ക് യു ഓസ്ലറിന്റെ ലുക്ക് ഇത് കണ്ടപ്പോ ആദ്യം നമുക്ക് എന്താ ലുക്ക് എവിടെയായിരുന്നു ഇത്ര ഈ ലുക്ക് എവിടെയായിരുന്നു ഇത്രയും കാലം എന്നുള്ള ചോദ്യം ഉണ്ടായി ഈ ലുക്ക് ജെറാമേട്ടം തന്നെയാണ് സെറ്റ് ചെയ്തതെന്ന് പറയുന്നു ആണോ അല്ല ഇതൊരു ടോട്ടൽ ഒരു ഒരു ഡാർക്ക് ഷെയ്ഡിലൊരു ക്യാരക്ടറാണത് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണ് ഒരു ത്രില്ലറാണ് ഒരു മെഡിക്കൽ ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ആ ജോണലുള്ളൊരു സിനിമ ഞാൻ അധികം ചെയ്തിട്ടില്ല അല്ല ഞാൻ ഈ കഴിഞ്ഞ പത്ത് മുപ്പത്തഞ്ച് വർഷക്കാലം ഇനി എന്നെ തേടി അധികം എത്തിയിട്ടുള്ളത് ഈ ഫാമിലി കുടുംബ പശ്ചാത്തലത്തിലുള്ള സിനിമകളും അതിനകത്തുള്ള തമാശകളും സീരിയസ് ആയിട്ടുള്ള സിനിമകളും കുറേ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു ഷെയ്ഡുള്ള സിനിമ ഞാൻ അധികം ചെയ്തിട്ടില്ല എന്നോ ഇനിയിപ്പോൾ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല എന്തായാലും മലയാളത്തിൽ എനിക്ക് മറ്റു ഭാഷകളിൽ കുറേ പല ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു സമയത്ത് എന്നെ തേടിയത്തൊരു ക്യാരക്ടറാണ് അപ്പോൾ മിഥുനടുത്ത് ആദ്യം ഇതിൻ്റെ കഥ പറഞ്ഞപ്പോൾ തന്നെ ടോട്ടലി ഒരു ഭയങ്കര ത്രില്ലായിട്ട് തോന്നി അപ്പോൾ എന്നിട്ടാണ് ഞാൻ ചോദിച്ചത് ഈ രൂപം എങ്ങനെ വേണം ചോദിച്ചു അപ്പോൾ മിഥുൻ എനിക്ക് രണ്ട് ടൈപ്പിലുള്ള രൂപം വേണം ഓക്കെ ഒരു രണ്ട് കാലഘട്ടങ്ങൾ ഇപ്പം അയാൾ ഒരു മൂന്നാല് വർഷത്തിന് ശേഷം അയാള് ഗോത്രൂ ചെയ്തിരിക്കുന്ന ലൈഫിൽ ഏറ്റവും അയാളുടെ പ്രോബ്ലം കാരണം അയാളിപ്പോൾ അയാ ഉറക്കമില്ലാതായിട്ട് രണ്ടോ മൂന്നോ വർഷങ്ങളായി അയാൾ ഉറങ്ങാൻ വേണ്ടി പല മരുന്നുകളും മദ്യവും എല്ലാം ശ്രമിച്ചിട്ട് പോലും അയാൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഇപ്പം അയാൾ ഒരു അലുസ്ലേഷൻ അങ്ങനത്തെ ഒരു വക്കിൽ വേറെ ജീവിക്കുന്ന ഒരാളാണ് അപ്പോൾ അയാൾക്കൊരു രൂപമുണ്ടാകും കണ്ണിൻ്റെ അടിയിലൊക്കെ കറുപ്പും മുഖത്ത് ചുളിവുകളും അകാല വാർത്തക്യവും നടപ്പിലും ഒരു എക്സസൈസൊന്നും ചെയ്യാത്തൊരു ശരീരവും കുറച്ച് വയറും എല്ലാം കൂടി ഉണ്ടെങ്കിൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് ഇത്തിരി സമയം തന്നാൽ ഞാൻ അതേപോലെ വന്നോളാം എന്ന് പറഞ്ഞു കാരണം കുറച്ച് മറ്റു ഭാഷകളിലൊക്കെ കുറച്ച് പടങ്ങൾ തീർക്കാനുണ്ടായിരുന്നു അപ്പം ഇതും പറഞ്ഞു സമയമെടുത്തോ നമുക്ക് അതിനനുസരിച്ച് തുടങ്ങാം മറ്റ് പടങ്ങളൊക്കെ തീർത്തുകൊണ്ടോ എന്നുള്ള പറഞ്ഞു അപ്പോൾ ആ പടങ്ങളൊക്കെ കുറേ കണ്ടിനീറ്റി ഉള്ള പടങ്ങളൊക്കെ തീർത്തിട്ട് എനിക്ക് പിന്നെ പെട്ടെന്ന് മാറും കേട്ടോ എന്റെ ശരീരം ആക്കാനും തടി പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് അതെ 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 ചെയ്യുന്നത് അത് നന്നായിട്ട് നമ്മളൊന്നും നല്ല ഡയറ്റും എക്സസൈസും നോക്കിയാൽ മതി ഞാൻ പൊതുവേ ഒരു അങ്ങനെ ഒരു ഭക്ഷണ പ്രീനൊന്നും അല്ല അങ്ങനെയുള്ളവർക്കാണ് കുറയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് ബിരിയാണി ഇല്ലാതെ പറ്റില്ല മറ്റേ ഇതില്ലാതെ പറ്റില്ല ചിക്കൻ ഇല്ലാതെ മട്ടൺ ഇല്ലാതെ പറ്റില്ല അയ്യോ പൊറോട്ട അങ്ങനെ ഒരു ഭക്ഷണത്തിനോട് ഭക്ഷണത്തിനോട് അങ്ങനെ ഇല്ല എനിക്ക് എന്തെങ്കിലും വിശക്കുന്ന സമയത്ത് അതും പാതി വയറ് കഴിക്കുക ഇത്തിരി നോക്കില്ലാതെ വലിച്ചു കയറി ഭക്ഷണം കഴിക്കാറില്ല ഞാൻ അതുകൊണ്ട് പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റും പിന്നെ നമ്മളൊന്ന് അറിഞ്ഞ് നല്ലവണ്ണം ഒന്ന് വർക്കൗട്ട് ചെയ്താൽ മതി വർക്കൗട്ട് ചെയ്യോ ഒരു രാവിലെ ഒരു മണിക്കൂർ വൈകുന്നേരമണി ഒരു മണിക്കൂർ ഓടുക ഞാൻ എനിക്ക് ഷട്ടിൽ ഭയങ്കര ഇഷ്ടമുള്ള ഷട്ടിൽ അജിത്ത് ും അജിത്തും ഷാലിനും വരാറുണ്ട് പ്രഭു നന്നായിട്ട് കളിക്കും പ്രഭുദേവ അസലായിട്ട് നന്നായിട്ട് പ്രഭുദേവ് വരാറുണ്ട് നമ്മുടെ ആക്ട്രസ് മീന വരും എവിടെയാണ് നിങ്ങൾ എല്ലാവരും റേസ് ക്ലബുണ്ട് ഉണ്ട് അവിടെ റേസ് അവിടെ മീന വരാറുണ്ട് നിറയെ എല്ലാരും വരാറുണ്ട് അപ്പൊ അപ്പോൾ ഇത് റെഗുലറായിട്ട് പോകുന്നതാണ് അപ്പോൾ ഒരു

അല്ലോർജിന്റെ അച്ഛനൊക്കെ ആവുമ്പോ നല്ല ഭംഗി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടൊരു പത്തിരുപത് കിലോ കുറച്ച് നല്ല ട്രിം ആയിട്ടിരിക്കുമ്പോഴാണ് ആ മണിരത്നം വിളിച്ചിട്ട് പറഞ്ഞു ആറ് മാസത്തിനുള്ളിൽ ഇത്രയും വയറ് വേണം ഇത്രയും വേണം മുഖം വീർത്തിരിക്കണം മതി ചെയ്യണം ഇത് ചെയ്യണം എല്ലാം പറഞ്ഞു അത് ഉണ്ടാക്കാൻ എളുപ്പമായിരുന്നു അത് കഴിഞ്ഞോ ഭ്രാന്തായി അത് അല്ലാന്ന് പറയുന്നു അവിടെ പോകുമ്പോൾ മറ്റേ എക്സൈസിന് ഓരോരുത്തർക്കും ഓരോ റൂമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാർത്തി നല്ല ബോഡി വേണം ജയം രവിക്ക് നല്ല ബോഡി വേണം ബാക്കി അതിന് കൂടെ അഭിനയിക്കുന്ന കിഷോർ അവർ ഇവർ അവരുടെ ഗ്രൂപ്പിലുള്ള റിയാസ് ഖാൻ പൊതുവെ ആ പടത്തിൽ എല്ലാവർക്കും മസിൽ വേണം വിക്രമിന് മസിൽ വേണം ഒക്കെ മസ്സിൽ വേണ്ടാത്ത ഒറ്റയാള് ഞാൻ മാത്രം അപ്പോൾ ഹോട്ടലിലേക്ക് കയറി ചെല്ലുമ്പോൾ തായ്ലൻഡിലേക്കായിരുന്നു ആദ്യം കൂട്ടി ഹോട്ടലിൽ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഓരോ റൂമിൽ ഫുൾ എക്സസൈസ് ഇടുന്നോണ്ടിരിക്കേഴ്സും വർക്കൗട്ട് അങ്ങനത്തെ ആൾക്കാരും എൻ്റെ റൂമിലേക്ക് മാത്രം മണിനത്തതിന്റെ സെപ്പറേറ്റ് ഓർഡർ പ്രകാരം കൊറേ അധികം ഫുഡും ബിരിയാണിയും കൂട്ടത്തില് ഒരു രണ്ട് ബിയറും അതും കൂടി അടിച്ച വയർ പെട്ടെന്ന് പറഞ്ഞു അങ്ങനെയാണ് പേര് ചാടി അങ്ങനെ അത്രയും കഷ്ടപ്പെട്ട് അവർ വർക്ക്ഔട്ട് ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് ഒരു ബിയറൊക്കെ പൊട്ടിച്ച് ഞാൻ എന്നപ്പ സൗഖ്യമാക്കിയത് പോർക്ക് കഥ ഒന്നര വർഷം മുമ്പ് വന്ന് പറയുമ്പോ ഉറപ്പാണോ ഞാൻ തന്നെ വേണോന്ന് ചേരാൻ വേണ്ടാ ചോദിച്ചിട്ട് അത് ഞാൻ ചോദിച്ചു റിപ്പീറ്റ് ചെയ്ത് ഇത് ഷൂട്ടിങ് തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്തൊരു ഒരിത് വരാൻ പാടില്ല അപ്പൊ അതുകൊണ്ട് ഓക്കെ ആണല്ലോ ഓക്കെ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഞാൻ ഈ സിനിമ ചെയ്യുന്നില്ല എന്ന് പറയും ആ ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരാൾ ചെയ്തുകൊണ്ട് എന്ന് പറയും ഇത് ഇതുവരെ ചെയ്യാത്ത ഒരാൾ ചെയ്യുമ്പോൾ അതിനൊരു ഭംഗി ഉണ്ടാവും നിങ്ങളുടെ അടുത്ത് വന്നു പറയും

അപ്പോൾ അറിയാത്ത ഭാഷ നമ്മൾ പോയി സംസാരിക്കുമ്പോൾ വലിയ തെറ്റുകൾ വരരുതേ 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 എന്നുള്ളത് അതേപോലെ തന്നെയായിരുന്നു ഹോസ്റ്റലറിലും ഫസ്റ്റ് ഡേ നടത്തം നോട്ടം അത് ഇതിൽ ഒന്നിലും എൻ്റേതായിട്ടുള്ള സ്ഥിരമായിട്ടുള്ളൊരു റിയാക്ഷൻസ് ഒന്നും എന്നുള്ളത് പുള്ളിക്കുണ്ടായിരുന്നു ഓക്കെ അപ്പം ഞാൻ മിഥുനോട് പറഞ്ഞു മിഥുനൊരു ആയിരത്തി തൊള്ളായിരത്തി ഒരു നമ്മൾ തുടങ്ങിയ എയ്റ്റീസിലൊക്കെ ചെറിയ ടു സി ക്യാമറ ഇല്ലേ ആ ടു സി ക്യാമറയുടെ സൈഡിൽ സാർ ഇരിക്കും എന്നിട്ട് ഓരോന്നും പറഞ്ഞു പറഞ്ഞുതരും ആ കണ്ണിങ്ങനെയല്ല കുറച്ചും കൂടി ഇത് പിടിക്കും അത് പിടിക്കുക ആ ഇനി മറ്റൊന്നും പറ ഇത്ര ചിരി വേണ്ട ചിരിയില്ലാതെ അങ്ങനെ ഡയറക്റ്റ് ചെയ്യുമായിരുന്നു അത് ഭരതേട്ടനം ചെയ്യുമായിരുന്നു ശശിയേട്ടൻ്റെ അടുത്തുണ്ടായിരുന്നു സിബി സാർ ഉണ്ടായിരുന്നു കമൽ സാർ അങ്ങനെ തുടക്കകാലത്ത് അങ്ങനെ ഉള്ളപ്പോൾ നമ്മളെ കറക്റ്റായിട്ട് നമുക്ക് നമ്മളിന്ന് എന്താ വേണ്ടതെന്ന് അവർക്ക് അറിയായിരുന്നു അത് ചെയ്യാൻ അതിനുശേഷം കുറച്ച് 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 ടെക്നോളജി മാറി വന്ന് മോണിറ്ററും ബാക്കി സംഗതികളും വന്നു പിന്നെ കുറച്ച് ഇങ്ങനെ നമുക്ക് പറഞ്ഞു തരുന്നത് കുറച്ച് കുറഞ്ഞു പോയി എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് നമ്മളുടേതായിട്ടുള്ള സ്ഥിരം റിയാക്ഷൻസും വന്നു തുടങ്ങി ആ വന്ന് തുടങ്ങി അത് ഓക്കേ എന്ന് പറഞ്ഞപ്പോൾ അത് ഓക്കെ 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 അങ്ങനെ പോയിക്കൊണ്ടിരുന്നു ഇപ്പോൾ തിരിച്ചും അത് കറക്റ്റായിട്ട്

അങ്ങനെ പറയാൻ പറ്റുമോ അല്ല ബ്രേക്ക് കഴിഞ്ഞോ മീൻസ് ഞാൻ വേറെ ഒരു സിനിമ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല ഞാനതാ മിഥുൻ എൻ്റെ അടുത്ത് ഷൂട്ടിംഗ് സമയത്ത് ഇങ്ങനെ ഒരു കഥ പറഞ്ഞു ഇങ്ങനെ ഓക്കെ അപ്പോൾ മിഥുൻ പറഞ്ഞു നോക്കട്ടെ നമുക്ക് ഈവൻ വർക്ക്ഔട്ട് ആവുകയാണെങ്കിൽ ജാറാമൻ അടുത്ത പടം ഞാൻ ഇത് തന്നെ ആലോചിക്കും എന്ന് പറഞ്ഞു ഓ ഞാൻ പറഞ്ഞു ആഹാ അപ്പോൾ ദിലീഷ് പോത്തൻ ഉണ്ടായിരുന്നു ഷൂട്ടിങ്ങിന് അപ്പോൾ ദിലീഷ് പോത്തൻ സൈഡിൽ നിന്ന്

പത്മരാജൻ നമുക്ക് എന്റെ വളർത്തച്ഛന്റെ സ്ഥാനത്ത് തന്നെ ഞാൻ കാണുന്നതാണ് അത്രത്തോളം സാറ് പറയാറുണ്ട് എനിക്ക് ജനിക്കാതെ പോയ എന്റെ മൂത്തമോനാണ് ചേച്ചി പറയാറുണ്ട് എൻ്റെ മൂത്തമോനാണെന്ന് പറയാറുണ്ട് മക്കൾ രണ്ടുപേർക്കും ഞാൻ എൻ്റെ ജ്യേഷ്ണപ്പൊല്ലിയാണ് അനന്തപത്മനാഭൻ്റെ മാധുവിനും ആ വീടിൻ്റെ മുറ്റത്തു നിന്നാണ് എന്റെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് ഞാൻ ആ വീടിൻ്റെ മുറ്റത്ത് പോയി നിന്നിട്ട് വന്ന് എന്നെ ഫസ്റ്റ് വിളിച്ചകത്തേക്ക് കയറ്റി സ്റ്റിൽസ് എടുക്കുന്നത് തൊട്ടാണ് തുടങ്ങുന്നത് അന്നൊരു കുറേ സ്റ്റില്ലൊക്കെ എടുത്തു കുറേ സ്റ്റില്ലൊക്കെ എടുത്തതിനു ശേഷം പോയിട്ട് ഇന്ന ദിവസം വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞു അപ്പോഴും എനിക്കൊരു വിശ്വാസം ഇല്ല എന്തെങ്കിലും ചെറിയൊരു വേഷത്തിന് വേണ്ടിയിട്ടായിരിക്കും വിളിക്കുന്നതാണ് നായകനാണെന്ന് എനിക്ക് അറിയില്ലല്ലോ അതിനുശേഷം വിളിക്കുമ്പോഴാണ് അറിയുന്നത് അദ്ദേഹം അടുത്ത ചിത്രത്തിലും കൂടി എന്നെയാണ് നായകനാക്കിയിരിക്കുന്നത് ആദ്യം തന്നെ പത്മനായ സാർ രണ്ട് സിനിമയ്ക്ക് ഒരുമിച്ച് വിളിച്ച പോലെ

ഫിലേഞ്ച് ചേട്ടൻ ഉണ്ട് ഇന്നസന്റ് ചേട്ടൻ ഉണ്ടല്ലോ മറ്റേ ഒരു അപ്പൊ ഒരു കല്യാണം നമുക്ക് എല്ലാവരും കൂടി കൂടാം ഞാൻ എത്തിയേക്കാം പന്ത്രണ്ടാം തീയതി പതിനഞ്ചാം തീയതി ഷൂട്ടിങ് തുടങ്ങി പതിനാലാം തീയതി വൈകിട്ട് അവിടെ എത്തി ഒരു കല്യാണം കൂടി തിരിച്ചു വരുന്ന പോലെ കഥയൊന്നും ഏയ് കഥ തരും ഫോണി കൂടെ ആഘോഷാണ് രാജസേനൻ ഒരു വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഘട്ടത്തില് എനിക്കൊരു ഒരു ലൈഫ് തന്നിട്ടുള്ള ഒരു ഡയറക്ടറാണ് അതായത് സേനൻ്റെ കടിഞ്ഞൂൽ കല്യാണം അയലത്ത് അദ്ദേഹം ആ സിനിമകളൊക്കെ ഒരു നല്ല 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 ഫാമിലി പ്രേക്ഷകർക്കിടയിലേക്ക് എനിക്കൊരു നല്ല തന്ന സിനിമകളാണ് സെയിം ടൈമിൽ സത്യേട്ടൻ്റെ സിനിമകളും മഴ വിൽക്കാവടി അങ്ങനെ വന്ന് 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 എനിക്കൊരു ഭയങ്കര ബൂസ്റ്റപ്പ് വന്ന സിനിമയാണ് മേലേപ്പറമ്പിലാണോ അന്ന് ഒരു കേരളത്തിൻ്റെ അതിർത്തികൾ വിട്ടുവരെ അപ്പുറത്തേക്ക് ആ സിനിമ ഒരു ഒന്ന് ഒന്ന് പോയി അത് അതൊരു ഭയങ്കരമായിട്ടില്ല പിന്നെ അവിടെ നിന്ന് ഈ അനിയൻ ബാവ ചേട്ടൻ ബാവ അല്ലെങ്കിൽ ആദ്യത്തെ കൺമണി അങ്ങനത്തെ സിനിമകളൊക്കെ ഒരു എന്താ പറയുക ഒരു എൻ്റെ ഒരു സ്റ്റാർഡം ഭയങ്കരമായിട്ട് ഉയർത്തിയ എസ്റ്റാബ്ലിഷ് ചെയ്ത സിനിമകളാണ് കണ്ടിന്യൂസ് ആയിട്ട് ലോഹിദാസ് സാർ ലോഹി എന്താ പറയുക ഞാൻ എന്ത് പറഞ്ഞാണേ രോഗി ഒരു മികച്ച റൈറ്റർ റൈറ്ററാണെന്നോ അല്ലെങ്കിൽ ഡയറക്ടറാണെന്നോ അതിന് അതൊക്കെ എല്ലാവർക്കും അറിയാം ഞാനത് പറഞ്ഞിട്ട് അതിനേക്കാളൊക്കുപരി നല്ലൊരു മനുഷ്യനാണെ എന്തൊരു ഹ്യൂമൻ ബീങ്ങ് അത് അത് അതിന് അതേ ഉള്ളു പറയാനായിട്ട് ഇപ്പോൾ അത്ര നല്ല മനുഷ്യനാണ് അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു ആരെന്തു പറയുന്നോ അതോക്കെ അപ്പം ഞാനൊരു കാര്യം പറഞ്ഞു ഓക്കെ ഒന്നിനോട് നോ ഇല്ല എതിരില്ല ഭയങ്കരമാണ് എൻ്റെ നല്ല ഏറ്റവും നല്ല സുഹൃത്തുക്കൾ ഒരാളായിരുന്നു ഓക്കെ ഭരതൻ ഭരതേട്ടൻ ഞാൻ മെഡ്രാസിലേക്ക് എത്തി താമസമായ പിന്നെ ഞങ്ങൾ അടുത്തടുത്താണ് അടുത്തടുത്ത് മീൻസ് ഞാൻ മത്സരമാക്കുന്ന എന്നൊരു സ്ഥലത്തും അദ്ദേഹം കെ കെ നഗറിലും ഓക്കെ പക്ഷേ ഭയങ്കരമായിട്ടുള്ളൊരു കുടുംബ ബന്ധമായിരുന്നു അശ്വതിക്ക് ഒരു ഒരു മോളെ പോലെയാണ് ഭരതേട്ടനൊക്കെ അവർക്കും ലളിത ചേച്ചി അപ്പൊ അതുകൊണ്ട് തന്നെ ഭരതേട്ടൻ വീട്ടിലുണ്ടെങ്കിൽ അപ്പ വിളിക്കും എന്താടാ ഒന്നും ഇല്ലെങ്കിൽ ഇങ്ങോട്ട് വാടാ നോട്ട് വൈകുന്നേരം പോവും പിന്നെ ഭരതേട്ടൻ്റെതായിട്ടുള്ളൊരു നൂറ് ശതമാനം നിറഞ്ഞൊരു കലാകാരനല്ലേ സ്കൾപ്ചേഴ്സ് ഒക്കെ വീട്ടിലുണ്ടാക്കും നിറയെ പെയിന്റിങ്ങുകൾ വരയ്ക്കും നന്നായിട്ട് പാട്ട് പാടും ഭയങ്കര സെൻസ് ഓഫ് ഹ്യൂമർ ആണ് അപ്പൊ വൈകുന്നേരങ്ങളിൽ ഒരു രണ്ടു മണിക്കൂർ മൂന്ന് മണിക്കൂർ ഭരതേട്ടൻ്റെ വീട്ടിലാണ് ഞങ്ങൾ ചിലവഴിക്കുന്നതൊക്കെ അതിനുള്ളൊരു വലിയ ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഡയറക്ടർ കമൽ കമല് ഞാൻ ഇക്ക എക്കാന്ന് വിളിക്കുമെങ്കിലും കമൽക്കാന്ന് വിളിക്കും കമൽ ജിന്ന് വിളിക്കും ഇക്ക തന്നെയാണ് ആ എല്ലാം കൊണ്ടും കമല കമലൊക്കെയാണ് എൻ്റെ ഞങ്ങളുടെ പ്രേമത്തിൻ്റെ സമയത്ത് കമലിൻ്റെ സിനിമകളാണ് ഏറ്റവും കൂടുതൽ ചെയ്തത് പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ അല്ലെങ്കിൽ പ്രാദേശിക വാർത്തകൾ ശുഭയാത്ര ആ സമയത്തുള്ള സിനിമകളൊക്കെ കമലിൻ്റെ ആയിരുന്നു അധികം അതുകൊണ്ട് തന്നെ കമലയ്ക്കായിരുന്നു ഞങ്ങളുടെ ഹംസം അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ മദർനായിക്ക് അശ്വതിയുടെ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം ഉണ്ടായിരുന്ന ഡയറക്ടറാണ് ഡയറക്ടറാണ് കമൽ അപ്പോൾ എന്തോ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞോ മിണ്ടിപ്പോരുത് എൻ്റെ മറ്റേത് അത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചീത്തയൊക്കെ ഉണ്ടായിരുന്നു കാരണം ശുഭയാത്ര എന്നുള്ള പടം നടക്കുമ്പോൾ ഞാൻ പറഞ്ഞു കമൽ പ്ലീസ് ഷൂട്ടിങ് തീരുന്നതിന് മുമ്പ് കാരണം ഷൂട്ടിങ്ങിൻ്റെ ഷോട്ട് കഴിഞ്ഞാൽ അപ്പോൾ എൻ്റെ കൺവെട്ടത്ത് മാറ്റും മാറ്റും ആ അറിഞ്ഞു കൺവെട്ടത്ത് നിൽക്കാൻ പാടില്ലാന്ന് പറഞ്ഞിട്ട് വേറെ കാറിൽ കൊണ്ടുപോകും അപ്പൊ കമൽ എന്ത് ചെയ്തു ഷൂട്ടിങ് കഴിഞ്ഞു ആക്ച്വലി ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ബോംബെയിൽ വെച്ചിട്ട് ഒരു മാരുതി ഒമിനിയില് ഞങ്ങളെ രണ്ടുപേരും കേട്ടി ഷോട്ട് എടുക്കാന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടു ഒന്ന് കറങ്ങിട്ട് വന്നോളം പറഞ്ഞു അമ്മ ഒന്ന് പെട്ടെന്ന് വന്നപ്പോഴത്തേക്ക് എവിടേക്കാ അവര് പോയത് അല്ല അത് അവര് ഉണ്ട് ഷൂട്ടിങ് ഇവിടെ ക്യാമറ ഇവിടെ എത്തില്ലേ പിന്നെ എവിടേക്കാണ് അങ്ങനെ കൊറേ ചീത്ത കമല് പറഞ്ഞു നിങ്ങള് കാരണം എന്തോരും ചീത്തയാണ് ഞാൻ കേൾക്കുന്നത് അതാണ് ഞങ്ങളുടെ കമലിക്ക ഡയറക്ടർ മിഥുൻ മിഥുൻ അതായത് ഇത്രയും ഡയറക്ടേഴ്സിന്റെ കൂടെയൊക്കെ ഒക്കെ ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് ഇത്രയും കാലം കഴിഞ്ഞ് ഒരു ന്യൂജൻ ഡയറക്ടർ കൂടെ ഫസ്റ്റ് വർക്ക് ചെയ്യുന്നത് മിഥുൻ്റെ കൂടെയാണ് വേറെ ലെവലുണ്ട് പുലിയാണ് അങ്ങനെ മാത്രം പറഞ്ഞാൽ മതി അപ്പോൾ നല്ല നല്ല ഡയറക്ടറിനേക്കാൾ കൂടുതലൊക്കെ നല്ലൊരു ഫ്രണ്ട് നല്ല ഹ്യൂമൻ ബീങ് നല്ല ഇതേ പറഞ്ഞ പോലെ ഭയങ്കര ഏത് ടൈപ്പ് സിനിമകളും ചെയ്യുമല്ലോ അതെ അപ്പോൾ ഭയങ്കര സെൻസ് ഓഫ് ഹ്യൂമറാണ് ഭയങ്കര സെൻസിറ്റീവാണ് ഒരുപാട് പിന്നെ ഭയങ്കര ഹാർഡ് വർക്കാണ് ഭയങ്കര അതായത് രാവും പകലും ഇല്ലാതെ ഔട്ട്പുട്ട് നന്നാവാൻ വേണ്ടിയിട്ട് എത്രമാത്രം എഫേർട്ട് എടുക്കുന്ന ഇതാണ് ഇപ്പോൾ ഈ സിനിമയെ തന്നെ എന്തായാലും ഓഡിയൻസിനൊക്കെ അറിയാം മറ്റ് പല കഥാപാത്രങ്ങളും മേജറായിട്ടുള്ള പലരും ഈ സിനിമയ്ക്കകത്ത് വരുന്നുണ്ട് അപ്പോ പോലും എൻ്റെ അടുത്ത് വന്ന് ചെവിയിൽ പറഞ്ഞുതരും വിട്ടുകൊടുക്കരുത് വിട്ടുകൊടുക്കരുത് ചേറാം ഒരു ശതമാനത്തിൽ പോലും വിട്ടുകൊടുക്കരുത് ഹോസ്റ്റർ അങ്ങനെ നിൽക്കണവിടെ കൂടെ പിടിച്ചു നിൽക്കണോട് അങ്ങനെ എനിക്ക് എപ്പോഴും ഒരു ഒരു തന്നുകൊണ്ടേ ഇരിക്കും അപ്പൊ ഞാൻ ഈ ഒരു ഷോട്ടിനിടയ്ക്ക് എന്തെങ്കിലും എന്തെല്ലാം കിട്ടുമ്പോ അപ്പൊ എൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളത് വെച്ചിട്ട് എന്തെങ്കിലും തമാശയിലേക്കൊക്കെ പോവും അപ്പൊ ആരെ പോലെങ്കിലും ആ സെറ്റിൽ നടന്നു കാണിക്കും മറ്റേത് കാണിക്കും സംസാരം കാണിക്കും അങ്ങനെ കാണിക്കുമ്പോത്തേക്കും സൈഡിൽ നിന്ന് ഞാൻ ആ മിഥുൻ പ്രത്യേകിച്ച് ഇന്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് ഞാൻ ചോദിച്ചു എത്രത്തോളം പറയാം ആരെന്ത് ചോയിച്ചാലും ഏത് പത്രക്കാരനെന്ത് ചോദിച്ചാലും കഴിഞ്ഞ വ്യാഴാഴ്ച തൊടുപുഴയില് ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോയിരിക്കും ദൃശ്യ ഇടിക്കും എന്ത് വേണേ ചെയ്യും തല്ലും എന്നാലും കഴിഞ്ഞ വ്യാഴാഴ്ച തൊടുപുഴയിൽ ധ്യാനത്തിന് ഒരുക്കുകയാണ് അത്രേ പറയാവെന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് കിട്ടിയത് ഇപ്പൊ ഏത് പറയണോ ഇത് പറയാൻ പാടില്ലെന്ന് ജോർജ് ജോർജ് ആണ് അത്രേം പറയാവെന്ന് പറഞ്ഞു പല വിധത്തിലവർ ചോദിക്കും പോയി ധ്യാനത്തിന് പോയി കഴിഞ്ഞ വ്യാഴാഴ്ച എവിടെയായിരുന്നു അടി പോകുമ്പോ ഉണ്ടായിരുന്നു കൂടെ ഞാൻ ഈ പറയുന്നവരായിട്ട് ജയറാം ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണെന്നാണ് പറഞ്ഞിട്ട് ഇപ്പോഴത്തെ അല്ല

അപ്പോൾ തൃശ്ശൂർ തിയേറ്റർ കഴിഞ്ഞിട്ട് പോകുന്ന വഴിക്കായിരുന്നു പോകുന്ന വഴിക്ക് ആ ഇവിടെ മമ്മൂട്ടിടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് അപ്പം എനിക്കൊന്നും കണ്ട അപ്പോൾ മമ്മുക്ക ലൊക്കേഷനിലേക്ക് വരാൻ പറഞ്ഞു ഓക്കെ അങ്ങനെ ഒന്ന് പോണ വഴിക്ക് അതിൽ ജസ്റ്റ് ഒന്ന് കയറിയപ്പോഴാണ് കയറാം അല്ലേ പേര് എവിടെയാ വീട് പെരുമ്പോര പറഞ്ഞു അത് ഞാൻ കണ്ടിട്ടുണ്ട് മിമിക്രി കണ്ടിട്ടുണ്ട് കലാഭവൻ്റെക്ക് ഞാൻ പറഞ്ഞു കലാഭവന്റെ മിമിക്രി നടക്കുന്ന സ്ഥലത്ത് ടൗൺ ഹാളിൽ അന്ന് തന്നെ പറഞ്ഞുണ്ടായിരുന്നു അന്ന് ഞാനുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ കയ്യിൽ കൈട്ടോഗ്രാഫൊക്കെ മേടിച്ചു വന്നിവിടെ ആണല്ലേ ഓക്കെ അപ്പൊ ഓൾ ദ ബെസ്റ്റ് ഗംഭീരാവട്ടെ തുടക്കം പറഞ്ഞു അതാണ് ഫസ്റ്റ് കാണുന്നത് ഫ്രണ്ട്ഷിപ്പ് അത് എന്നും ഉള്ള നല്ല ഫ്രണ്ട്ഷിപ്പ് അല്ലേ അത് ഒരു വലിയ വലിയ തന്നെയാണ് എന്ത് കാര്യം ഷെയർ ചെയ്യാൻ പറ്റുന്നൊരു വലിയ എന്ന് പറയില്ലേ നമുക്ക് എന്തും സിനിമക്ക് അകത്തുള്ളോ പുറത്തുള്ളോ എന്ത് കാര്യങ്ങളും പിന്നെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ കൃത്യമായിട്ട് അന്നു മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം സിനിമക്കകത്തുള്ള പലർക്കും ചിലപ്പോൾ അത് സാധിച്ചോളണം എന്നില്ല കാരണം അവരുടെ തിരക്കുകൾ കാര്യം ഇത് രാത്രി ഒരു മണിയായാലും രണ്ടു മണിയായാലും സോഷ്യൽ മീഡിയയില് ലോകത്ത് എന്ത് നടക്കുന്നു എന്തൊക്കെ നടക്കുന്നുള്ള കാര്യങ്ങൾ മുഴുവൻ അറിഞ്ഞിട്ടേ കിടന്നുറവുള്ളൂ സോ അതുകൊണ്ട് നമുക്ക് സിനിമയുടെ കാര്യം മാത്രമല്ല ലോകത്ത് നടക്കുന്ന ഇന്ന് നടക്കുന്ന ഏതു കാര്യത്തെക്കുറിച്ചും കേരളത്തിലായാലും രാഷ്ട്രീയമായാലും മറ്റു നടക്കുന്ന എന്ത് കാര്യത്തെക്കുറിച്ചും പറഞ്ഞാൽ കീറ് കീർത്തിയ ഉത്തരം കിട്ടും ചർച്ച ചെയ്യാം എന്തും ചർച്ച ചെയ്യാം ഈ മണി ബിഗ് സ്ക്രീനിലിട്ട് കണ്ടോണ്ടിരിക്കുന്നു മറ്റേ ഹൈദരാബാദിൽ പാർ പാർക്ക് ഹൈ തോട്ടൽ അതേ മുന്നാലും അവിടെ ഞാനും സ്ഥിരമായിട്ട് അവിടെ ഞാൻ പെട്ടെന്ന് താഴെ ജോർജിനെ കണ്ടു മനെ ജോർജ് ഇവിടെ ഉണ്ടോ ആ ഇവിടെ ഉണ്ടോ അറിഞ്ഞില്ല മമ്മൂക്ക റൂമിനകത്ത് അത് തന്നെ കണ്ടോണ്ടിരിക്കുന്നത് ഞാൻ വേഗം ഓടി റൂമിലേക്ക് എന്നിട്ട് അതിൽ ഓരോ ഇത് എടുത്തെടുത്ത് കയ്യിൽ ചെറിയൊരു പ്രൊജക്ട് ഉണ്ട് അതിങ്ങനെ ഇത് ചെയ്തിട്ട് ചെമ്മറ്റലിൽ തന്നെ ഇത് ചെയ്തിട്ട് അവിടെ കണ്ടോണ്ടിരിക്കായിരുന്നു എങ്ങനെയാണ് നിനക്ക് തോന്നിയത് ചെയ്യാൻ പറഞ്ഞു പണി രംഗത്തിന് എങ്ങനെ ചെയ്യാൻ തോന്നി അവര് അതിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് എനിക്ക് അന്നത്തെ ദിവസം ഡിന്നർ അദ്ദേഹത്തിന്റെ വകയായിരുന്നു അതാണ് അതൊക്കെ മേടിച്ച് വന്ന് ഞങ്ങളൊന്ന് കറങ്ങി ഹൈദരാബാദിൽ പുറത്തു പോകുമ്പോൾ വാ കൂടെ വാ അതെ പോളി മമ്മൂക്കെ പറഞ്ഞ സ്ഥിതിക്ക് ലാലിരിക്കാൻ പറ്റില്ല ഇപ്പൊ കണ്ടിട്ട് കുറച്ച് ദിവസങ്ങളായി എനിക്ക് തോന്നുന്നു അമ്മയുടെ ആ ഷോ ഫങ്ഷൻ നടക്കുന്ന സമയത്താണ് കണ്ടതെന്ന് തോന്നുന്നു മെഡ്രാസിൽ പ്രത്യേകിച്ച് ഈ കോവിഡ് സമയത്ത് കോവിഡ് സമയത്ത് ലാൽസാറും വീട്ടിലുണ്ട് ഞാനവിടെ ഉണ്ട് അപ്പോൾ എന്നും വിളിക്കും ഒരു വട്ടം രണ്ടു വട്ടമെങ്കിലും വിളിക്കും അപ്പോൾ ഒരു ദിവസം സത്യമായിട്ടും ഞാൻ സൈക്ലിങ്ങിന് പോകുമായിരുന്ന സമയത്ത് അപ്പോൾ ഒരു ഒരു വലിയൊരു ഗ്യാങ് ഉണ്ട് സൈക്ലിംഗ് ഗ്യ സൈക്ലിംഗ് ഗ്യാങ് അല്ല അതിൽ ഫോർമർ തമിഴ്നാട് ഡി ജി പി ഒക്കെ അദ്ദേഹം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പൊക്കെ ഉണ്ട് ഓക്കെ അപ്പൊ സൈക്കിള് കാറിന്റെ പുറകെ വെച്ച് കെട്ടിയിട്ട് ആരും ഇല്ലല്ലോ റോഡിലൊന്നും ഒരു മനുഷ്യനില്ലല്ലോ അപ്പോൾ കൊണ്ടുവച്ച് കെട്ടിട്ട് ആ ബി ജി പി സൈഡിലേക്ക് ആ വഴി ഒരു ക്രൊക്കടൈൽ പാർക്കൊക്കെ ഉണ്ട് അവിടെ വരെ ചവിട്ടിയിട്ട് തിരിച്ച് വന്നിട്ട് ഒരു സ്ഥലത്ത് വന്നുമ്പോൾ എല്ലാവരും കാറിൻ്റെ പുറകെ ഇത് ഹാങ് ചെയ്ത് വെച്ചിട്ട് ഓക്കെ തിരിച്ചു പോരും അപ്പോൾ അവിടെ അലൌഡാണ് അത്ര ദൂരം മാസ്ക് ഒക്കെ വെച്ച് നമുക്ക് പോകാം അപ്പോൾ ആ വരുന്ന വഴിക്കാണ് ലാൽസാറിൻ്റെ വീട് ഓക്കെ അപ്പോൾ ഞാനിങ്ങനെ പലപ്പോഴും ഒരുപാട് സാധനങ്ങൾ വൈകുന്നേരം ഞാൻ ഞങ്ങൾ തന്നെ വീട്ടിലുണ്ടാക്കിയ ചില മാംഗോ ജ്യൂസുകൾ അതിൻ്റെ പളുപ്പുകൾ സാധനങ്ങൾ അതൊക്കെ കൊണ്ട് കൊടുക്കും അപ്പോൾ എൻ്റെ അടുത്ത് എത്ര ദൂരം സൈക്കിൾ ചവിട്ടി എന്ന് ചോദിക്കും ഞാൻ പറഞ്ഞു ഏകദേശം ഒരു മുപ്പത് കിലോമീറ്ററിനുള്ളിൽ കിട്ടിയേ വെറുതെ കെട്ടിക്കൊണ്ടിട്ട് വെറുതെ എന്തിനാ ഞാൻ പറഞ്ഞു അല്ല സത്യമായിട്ട് റിജു റിജു എപ്പോ ഞാൻ കാണിക്കുന്ന ഈ ചില മിമിക്കറികള് അല്ലെങ്കിൽ തമാശകള് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വൈകുന്നേരം ഒരു ഷൂട്ടിങ് കഴിഞ്ഞാൽ അപ്പോ ഇപ്പോ ഈ സിനിമയുടെ ഷൂട്ടിങ് തായ്ലൻഡിൽ നടക്കുമ്പോഴൊക്കെ സർ കൊഞ്ചം ഫ്രീ ആക്കുന്ന റൂഫ് ടോപ്പ് പറയങ്ങളാ ഏതാ ഏതാതും പേശിട്ട്ലാ എൻജോയബിൾ ആയിരിക്കും പോവ് ഞാൻ ഞാൻ നേരം വെള്ളിക്ക് പോവും ഡയറക്ടറും വരും വെങ്കട പ്രഭുവും വരും കുറേ നേരം കൊഞ്ചം ഏതാ സുലിംഗ് സാർ കൊഞ്ചി ഏതാ ഇതുപോലെ ആ മഹേഷായിട്ട് ഭയങ്കര രസമായിരുന്നു എല്ലായിടത്തും എന്നാലും ചിരിക്കാനിഷ്ടമില്ലാത്തവരാരും ഉണ്ടല്ലോ അപ്പൊ എന്തെങ്കിലുമൊക്കെ തമാശകൾ പറയുന്നത് ഇവരൊക്കെ എന്നുവെച്ചാല് മഹേഷ് ബാബു ആണെങ്കിലും ട്വൽത്ത് വരിക്കും എല്ലാവരും ചെന്നൈയിലാണ് പഠിച്ചിട്ടുള്ളത് അല്ലു അർജ്ജു ആണെങ്കിലും രാംചരണാണെങ്കിലും അവരെല്ലാരും മദ്രാസിലെ താമസിച്ചിരുന്നു പിൽക്കാലത്താണ് അങ്ങോട്ടേക്ക് പോയത് ഓക്കെ സോ ട്വൽത്ത് സ്റ്റാൻഡേർഡ് വരെ എല്ലാവരും പഠിച്ചു എല്ലാവർക്കും തമിഴ് അറിയാം പിന്നെ ഒരു കണക്കിന് മലയാളം അറിയാം ആ തമിഴ് നന്നായിട്ട് അറിയാം അപ്പം ഇവരൊക്കെ ആയിട്ട് നമുക്ക് എന്ത് തമാശകളുണ്ടെങ്കിലും നമുക്ക് കഷ്ടപ്പെട്ട് തെളിഞ്ഞു പറയേണ്ട കാര്യമില്ല ഇതിൽ തന്നെ പറഞ്ഞു ഇതിപ്പോ കന്നഡത്തിൽ പോയി കഴിഞ്ഞാൽ ശിവണ്ണ ശിവരാജ് കുമാർ ശിവണ്ണ അവിടെ തന്നെ പഠിച്ചിട്ടുള്ളത് എല്ലാം ചെന്നൈയിലാണ് എന്നൊക്കെ അവരുടെ എല്ലാവരും ഫാദേഴ്സൊക്കെ മദ്രാസിലായിരുന്നല്ലോ സിനിമ ബേസ് അപ്പോ ശിവണ എല്ലാവരുമായിട്ട് അപ്പോൾ ഒന്നിൽ തമിഴിൽ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഈ തമാശകൾ ഓരോന്ന് പറയുമ്പോൾ അവരും എൻജോയ് ചെയ്യാറുണ്ട് പണ്ട് ദാസേട്ടന്റെ പാട്ട് കേട്ടിട്ട് ഇതുപോലെ ഈ ശബ്ദത്തിന് പാടി അഭിനയിക്കാൻ പറ്റിയിരുന്നെങ്കിന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ ഒരുപാട് പാട്ടുകൾ എൺപത്തിനാല് വയസ്സിൽ ഇപ്പുറത്തെ ശബ്ദം പതിനെട്ട് വയസ്സാണ് അതിന് വയസ്സാകുന്നില്ല കുട്ടിക്കാലത്തൊക്കെ എൻ്റെ റൂമിൽ മുഴുവൻ ഞാൻ ഒട്ടി ചോദിക്കുന്ന ഫോട്ടോ എന്ന് പറഞ്ഞാൽ ദാസേട്ടനെയൊക്കെയാണ് ദാസേട്ടനെയൊക്കെ ജന്മത്ത് ഒരു പ്രാവശ്യം കാണാൻ പറ്റുമെന്നപോലും നമ്മൾ ഉയർച്ചിട്ടില്ല അത്രക്ക് അത്രയ്ക്കൊരു ഒരു ഭ്രാന്തനായിരുന്നു ഞാൻ ഏശ്വസൻ്റെ അപ്പം അങ്ങനെയാണ് പാലക്കാട് ചെമ്പൈ സംഗീതോത്സവത്തിൻ്റെ അവസാന ദിവസം ദാസേട്ടനാണ് പ്രോഗ്രാം ഉദ്ഘാടനം പക്ഷേ അതെനിക്കറിയില്ലായിരുന്നു ദാസേറ്റിനാണ് അത് പെട്ടെന്ന് കണ്ട് തീരുമാനിച്ചാണ് മിമിക്രി കാണിക്കാൻ വേണ്ടി ഒരു ശുഭ ഓർക്കസ്ട്ര പണ്ടുണ്ടായിരുന്നു അതിൽ പെട്ട എനിക്ക് പരിചയമുള്ള ഒരാൾ എന്നെ വിളിച്ചുകൊണ്ട് പോയി ഓക്കെ അങ്ങനെ പോയിട്ട് പാലക്കാട് മിമിക്രിക്ക് കയറി മിമിക്രി തുടങ്ങി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ദാ വരുന്നു കാറിറങ്ങി ഒരു വെള്ളയും വെള്ളം ഇട്ട് സഷാൽ യേശുദാസി ഞാനിങ്ങനെ നോക്കി നിൽക്കുക അപ്പത്തേക്കും കമ്മറ്റിക്കാർ വന്നിട്ട് ഇറങ്ങി 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 ദാസേട്ടൻ വന്നു മിമിക്രി പിടിച്ചു മാറ്റേ എന്ന് പറഞ്ഞു ദാസേട്ടൻ അവിടെ നിന്ന് കേട്ടോണ്ടുവരിന്നു മാറ്റരുത് അവര് ഫുൾ കാണിക്കട്ടത് എനിക്കും എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിൽ ദാസേട്ടനും ഉണ്ടായിരുന്നു പോൾ എന്ന് പറഞ്ഞ ദാസേട്ടൻ മാനേജർ ഉണ്ടായിരുന്നു ആ ദാസേട്ടൻ ഫ്രണ്ടിൽ കിട്ടുവല്ലേ ഞാൻ വെച്ച അലക്കി അങ്ങോട്ട് ചിരിച്ചിട്ട് ദാസേട്ടൻ എനിക്കിപ്പോഴും ഓർമ്മയിട്ട് ഒരു ടർക്കി ടർക്കിട്ടവിലൊക്കെ മുഖത്ത് പിടിച്ചിട്ടങ്ങനെ ചിരിച്ചത് അതെ അത് കഴിഞ്ഞ് കയറി വരുമ്പോൾ തന്നെ ഞാൻ പോയി കാലി തൊട്ട് വന്നിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്താമ്മോ എൻ്റെ പേര് ഞാൻ പറഞ്ഞു ജയറാം എന്നാണ് എൻ്റെ കൂടെ വരുന്നോ പ്രോഗ്രാമിനൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു യൂദസിലാണ് ഞാൻ പറയാതെ അപ്പോളെ ഇയാളുടെ അഡ്രസ്സ് മേടിച്ചോളൂ എന്നിട്ട് അടുത്ത ആഴ്ച നമ്മുടെ ഷൺമുഖാനന്ദ ഓഡിറ്റോറിയത്തിൽ പ്രോഗ്രാമില്ലേ ബോംബേയിൽ അതിൽ വിളിച്ചോളൂ കേട്ടോ ഓക്കെ ഓക്കെ മോനെ അടുത്ത ആഴ്ച വിട്ടു വണ്ടി ഓ ഫസ്റ്റ് അവിടെ അതിന്റെ കാസറ്റ് ഞാൻ കുറേ കാലം സൂക്ഷിച്ചു വെച്ചതാണ് ദാസേട്ടനെ എന്നെ കുറിച്ച് പറയുന്നത് പഴയ ഓഡിയോ കാസറ്റിൽ ഇനി ഒരു അഞ്ച് നിമിഷം വിശ്രമമാണ് എനിക്കും നിങ്ങൾക്കും പക്ഷെ ആരും പോകണമെന്നില്ല കേട്ടോ നിങ്ങളെ കുടികൂടിയെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് നാട്ടിൽ ഒരാൾ വന്നിട്ടുണ്ട് ജയറാം എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം നിങ്ങളെ തീർച്ചയായിട്ടും ചിരിപ്പിക്കും ഒരുപാട് ഒരുപാട് മാനേസും കറക്റ്റ് ആ ശബ്ദമൊക്കെ അതേപോലെയാണ് ഈ ഇത്രയും വയറൽ വേറെ ഡയലോഗ് ഉണ്ടായിട്ടില്ല മണി പസിക്കുന്നത് ഒത്രയും വയറൽ ആ ഡയലോഗാണ് പ്രഭുസാറിന്റെ ആ ഡയലോഗ് വെച്ചിട്ട് ഹോട്ടലൊക്കെ തുടങ്ങിന്ന് ഞാൻ കേട്ടു അത് ഞാൻ ശരിക്കും കണ്ടതാണ് കോയമ്പത്തൂരിൽ ഇറങ്ങിയിട്ട് നമ്മൾ തിരുമ്പോ മേട്ടുപാളം റോഡ് ഉണ്ട് ഊട്ടി മേട്ടുപാ അങ്ങട് ഞാൻ നോക്കുമ്പോൾ ഒരു വലിയ ബോർഡ് പശിക്കുന്നത് മണി എന്ന് പറഞ്ഞ സാറിന്റെ തലേ മെച്ചാ വണ്ടി തിരിച്ചു നിർത്താൻ പറഞ്ഞിട്ട് ഞാനത് മുഴുവൻ വീഡിയോയിലെടുത്തിട്ട് അയച്ചു അയ്യോ അയ്യ എങ്കി എന്റെ പുഴയ്ക്ക് വിട മടി ഇതേ ഞാൻ കൊണ്ട് അയച്ചത് കേട്ടു സഞ്ജു സാംസണ് അനുകരിക്കും കൃത്യമായിട്ട് ഇല്ല അതെ സഞ്ജു വീട്ടിൽ ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ മെഡ്രാസില് ഇത് ഐ പി എല്ലിന്റെ സമയത്തല്ല അതിനും അല്ലാതെ എന്തോ ഒന്നും ഉണ്ടായിരുന്നു മെഡ്രാസില് ന്യൂസിലൻഡായിട്ട് എന്തോ ഒരു മാച്ച് ഉണ്ടായിരുന്നു ആ മാച്ചിന്റെ സമയത്ത് സഞ്ജുവും വൈഫും കൂടിയിട്ട് വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് അപ്പൊ ഇങ്ങനെ സഞ്ജു സംസാരിക്കുമ്പോൾ ഒരാളിങ്ങനെ അടുത്ത് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും കിട്ടുമല്ലോ ചിലപ്പോ അങ്ങനെ അങ്ങനെയാണ് അന്ന് ഞാൻ പറഞ്ഞത് ഞാൻ തന്നെ ഇപ്പൊ മറന്നുപോയി ഇടക്കിടക്ക് സഞ്ജുവിന്റെ ഓരോ വിജയങ്ങൾക്കും ഞാൻ അപ്പം അയക്കാറുണ്ട് മെസ്സേജ് അയക്കുമ്പോൾ തിരിച്ചയക്കും ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയുടെ കൂടെ കളിക്കാൻ പോയപ്പോഴും എല്ലാം ഞാൻ താങ്ക് യു താങ്ക് യു ചേട്ടാ താങ്ക് യു താങ്ക് യു അങ്ങനെ വണ്ടിയായിട്ടാ ചാരിയും കൂടി തന്നെയുണ്ട് അങ്ങനെ അടിപൊളിയൊക്കെ സൂപ്പർ കൊറച്ചേരം കിട്ടിയാൽ മതി ഒരാളല്ലേ ഇത് കാളിദാസന് അടിപൊളിയായിട്ട് മിക്കാറുണ്ട് അപ്പൊ ഇത് ചേരാട്ടം പഠിപ്പിച്ചു കൊടുക്കണേ ഇല്ല ആ ഒരു സ്റ്റേജില് മെഡ്രാസിൽ പെട്ടെന്ന് അന്നാ ഇനി ഞാൻ കാണുന്നത് പറയായിരുന്നു ഇടക്കിടക്ക് രാത്രി അവര് ഒരേ റൂമിലുള്ള കാണിക്കുക പക്ഷെ എന്റെ റൂമിൽ കാണിക്കില്ലായിരുന്നു ഞാൻ ചില ഫോട്ടോസ് കാണിക്കും അപ്പം ജയറാ പെട്ടെന്ന് ഈ ഫോട്ടോയുടെ പിന്നാമ്പുറത്തുള്ള കഥ എന്താണ് അല്ലെന്താണ് മനസ്സിലേക്ക് വരുന്നത് ഹായ് ശിവണ്ണ ശിവണ്ണ ഒരു ജ്വല്ലറിയുടെ പരിപാടിക്ക് വെച്ച് കാണുമ്പോഴാണ് കല്യാൺ ജ്വല്ലറിയുടെ അവിടെ വീട്ടില് ഈ നവരാത്രി ഫംഗ്ഷൻ ആ നവരാത്രി ഫങ്ഷൻ അദ്ദേഹം ഈ കല്യാൺ ജ്വല്ലറിയുടെ ബ്രാൻഡ് അംബാസിഡാണ് അവിടുത്തെ അപ്പം അതിനുവേണ്ടി കണ്ടപ്പോൾ ഇങ്ങനെ മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഇത് പറയും അപ്പം ഞാൻ പറയും എന്തെങ്കിലും ഒരു കന്നഡ പടം ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഫസ്റ്റ് ശിവണ്ണയുടെ കൂടെ ചെയ്യണം എന്ന് വിളിക്കുന്നത് അങ്ങനെയാണ് ഗോസ്റ്റിലേക്ക് വിളിച്ചത് ഭയങ്കര ഹിറ്റായ സിനിമ അദ്ദേഹത്തിന്റെ കൂടെക്ക് ഒരു എൻട്രി ഫസ്റ്റ് കിട്ടുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ് നല്ല ഹ്യൂമൻ ആണ് അത്രയ്ക്കും എനിക്ക് തോന്നുന്നു ഒരു ഇങ്ങനെ ആരാധകരുള്ള ആളുകൾ നമുക്ക് ശരിക്കും രാജ്കുമാർ സാറിൻ്റെ അങ്ങനെ വന്ന് ശിവണ്ണ അപ്പൂന് എന്താണ് ഇപ്പോഴും നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് നമ്മൾ സാധാരണ ഒരു ഒരു ടൗണിൽ കൂടെ പോകുമ്പോൾ ഏതൊരു കടയിലും ഒന്നിൽ ശിവരാജ് സാർ അദ്ദേഹത്തിന്റെ ഫോട്ടോ ഉണ്ടാകും അച്ഛന്റെ ഫോട്ടോ ഉണ്ടാകും അല്ലെങ്കിൽ ഒരു ഒരു കോർണറിൽ വരുമ്പോൾ അപ്പുവിൻ്റെ ഫോട്ടോ ഉണ്ടാവും അല്ലെങ്കിൽ ശിവണ്ണയുടെ ഫോട്ടോ ഉണ്ടാവും അവരത്രത്തോളം ഒരു കുടുംബമാണത് കറക്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ജെറമേട്ടിൻ്റെ കന്നഡ ഡെബ്യൂ നടക്കുന്നത് മുപ്പത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും ഡെബ്യൂ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇൻഡസ്ട്രിയിലേക്ക് അപ്പോൾ കന്നഡ ഡെബ്യൂ അങ്ങനെ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് അത് ഡബ് ചെയ്തു ഞാൻ തന്നെ അതെ അപ്പോൾ അത് ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ചെയ് വേറെ ആളെ വെച്ച് ചെയ്യിക്കുന്നതായിരിക്കും നല്ലത് അവർ പറഞ്ഞു ഇത്തിരി ഇത് കുറഞ്ഞാലും കുഴപ്പമില്ല ഞാൻ പറഞ്ഞു ഞാൻ ലാസ്റ്റ് ചെയ്തു വരുമ്പോൾ ഒരു മലയാളി തെലുങ്ക് കന്നഡ സംസാരിച്ച പോലെ തന്നെ ഉണ്ടാവും അത് അല്ല അങ്ങനെ വന്നാലും കുഴപ്പമില്ല ചേരാൻ ചെയ്താൽ മതി അത് ആ ഒരു ഫീല് കിട്ടണമെന്നുണ്ടെങ്കിൽ വേറെ ആൾ ചെയ്യുമ്പോൾ നന്നാവുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത് അത് ഒരു ഒരു സിക്സ്റ്റി പെർസെൻ്റോളം നന്നായി എന്നുള്ളതാണ് എൻ്റെ ഫീഡ്ബാക്ക് ഹാപ്പിയാണ് അടുത്ത ഫോട്ടോയിലേക്ക് പോകാം നമുക്ക് അത് ഒരു വല്ലാത്തൊരു സമയത്തെടുത്ത ഫോട്ടോ ആണ് കേട്ടോ അത് അതായത് എന്റെ മോൻറെ നിശ്ചയം മെഡ്രാസിൽ മിത്തം ഹാൾ എന്ന് പറയും അവിടെ അപ്പോൾ താഴെ ആ ഫങ്ഷൻ മുഴുവൻ കഴിഞ്ഞ് ബാക്കി എല്ലാരും അവിടെ ഫോട്ടോ സെഷൻ നടന്നുകൊണ്ടിരിക്കുക അപ്പൊ ഞങ്ങൾ രണ്ടുപേരും വന്നിട്ട് ഇങ്ങനെ മോളിന്ന് ഇത് നോക്കി റിലാക്സ് ആ ഒന്നുമില്ലെന്നാലോചോ നമ്മുടെ മോന് കണ്ണൻ ഞങ്ങള് കുഞ്ഞിനാളില് തൊട്ട് എടുത്തു കിടക്കുന്ന കണ്ണൻ വലുതായി കണ്ണനൊരു പേര് വന്നു എന്നുള്ളത് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കൊറേ നേരമായിട്ട് വാച്ച് കൊണ്ടിരിക്കുന്നത് അതാരോ എടുത്താണ് സൈഡിൽ അറിയാതെ എടുത്താണ് പക്ഷെ അതിലൊരു റൊമാൻസ് ഉണ്ട് ആ അടുത്ത ഫോട്ടോ വർക്കൗട്ട് ഇത് വർക്കൗട്ട് ആ വീട്ടിൽ ആരെ എനിക്ക് തോന്നുന്നു ഇത് കണ്ണൻ എടുത്ത ഫോട്ടോ ആണോ സംശയുണ്ട് ആ കാലത്ത് ഞാൻ വർക്കൗട്ട് ഔട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ ചെയ്യാൻ വേണ്ടിട്ട് വരുന്ന സമയത്ത് ഞാൻ എന്തോ അവിടെ വർത്താനം പറഞ്ഞ് ഈ വടിയും പിടിച്ചിങ്ങനെ നിക്കുമായിരുന്നു അപ്പളാണ് അപ്പൊ കഴിഞ്ഞോ എന്നാണ്ട് ചോദിച്ചപ്പോഴത്തെ അല്ല കണ്ണൻ വേറെ തനിയെ ചെയ്യും കണ്ണന്റെ അത്ര ഹെവിയായിട്ടൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല ഓക്കെ കണ്ണൻ ഈ വെയിറ്റ്സും എല്ലാം പിന്നെ ഇത്തിരി ഇതായിട്ട് അവന്റെ പ്രായം വെച്ചിട്ടുള്ളത് ഞാൻ പതുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് ട്രെഡ്മില്ലും മറ്റേത് അത് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ സ്ഥലം ഇടാൻ നോക്കുമ്പോഴത്തേക്കും കണ്ണം പിടിക്കാം അപ്പൊ കുറച്ചു എന്തെങ്കിലും ചെയ്തിട്ട് പോപ്പാ ഞാൻ പറഞ്ഞു ഒരുപാട് മസ്ല് വന്നാൽ എനിക്ക് ശരിയാവില്ല എനിക്ക് സ്ഥലം ഇടും അതിന് റിയാക്ഷൻ ചെയ്യും ഞങ്ങൾ വെറുതെ വീടിന്റെ ആ പുറയിലാണത് ഞങ്ങൾ ഇങ്ങനെ വെറുതെ വർത്താനം പറഞ്ഞോണ്ടിരിക്കുന്നു നല്ല മഴയൊക്കെ ആയിരുന്നു അപ്പൊ വെറുതെ കണ്ണന്റെ നിശ്ചയത്തിനുള്ള കാര്യങ്ങൾ എന്താ ചെയ്യേണ്ടതൊക്കെ പറഞ്ഞാൽ നിശ്ചയിക്കുമ്പോ പെട്ടെന്ന് ആരെയൊക്കെ വിളിക്കണം അത് ഇത് അപ്പൊ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോത്തേക്കും സുരേഷിന്റെ കാര്യം വന്നപ്പോ കണ്ണൻ ചോദിച്ചങ്ങനെ അപ്പൊ സുരേഷ് ഗോപി പാടിയ പാട്ട് കേട്ടായിരുന്നു അപ്പാടെ പാട്ടില്ലേ മറ്റേതില് ഇതിലെ വരഗമന ഏ ത്രിവിക്കരമന്റെ സിനിമയിൽ ഞാൻ പറഞ്ഞു അതെയോ അത് പാടിയിട്ടുണ്ടോ എവിടെ കണ്ണ ഇട്ട് കാണിക്കെനിക്ക് നോക്കിയപ്പോ സുരേഷ് ഇങ്ങനെ പാടിയിരിക്കുന്നത് കണ്ണാ ഇത് നമുക്കൊന്ന് പാടിക്ക അപ്പാ ചെയ്യുവോ അടി കിട്ടുക അപ്പാക്ക് അപ്പോ ഞാൻ പറഞ്ഞ പെർമിഷൻ ആദ്യം ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ചോദിച്ചു ചോദിച്ചപ്പോ സുരേഷ് പറഞ്ഞു പിന്നെന്താ യു ഹാവ് ടു ഡു ദാറ്റ് നിനക്കതിനുള്ള റൈറ്റ് ഉണ്ട് അപ്പൊ യു മസ്റ്റ് ചെയ്യു ഒരു തമാശ അതെ പറഞ്ഞ താങ്ക് യു അപ്പൊ ഞാൻ പറഞ്ഞ പെർമിഷൻ കിട്ടിക്കഴിഞ്ഞു അപ്പൊ തന്നെ കണ്ണൻ ഒരു മൈക്ക് കൊണ്ടുവച്ചു ആ മൈക്കിന് ഹൈറ്റ് ഇല്ല അപ്പൊ താഴെ മൈക്ക് ഹൈറ്റിൽ പിടിച്ചിരിക്കുന്നത് താരണിയാണ് താരണി താഴെ ഒരു തലയാണെങ്കിൽ ആ ആ മൈക്കിങ്ങനെ പോക്കി പിടിച്ചോണ്ട് താഴെ കിടക്കുന്നുണ്ട് പിന്നെ മൈക്ക് സ്റ്റാൻഡ് മര്യാദയ്ക്ക് നിൽക്കുന്നില്ല അത് മൈക്കിന്റെ സ്റ്റാൻഡല്ല ക്യാമറ ഡ്രൈബോർഡാണത് അപ്പൊ മൈക്ക് വെക്കാൻ വേണ്ടിട്ട് തൊട്ടപ്പുറത്ത് ഫിഷിന്റെ ഫുഡിന്റെ ഫീഡിന്റെ ഒരു ഡപ്പ ഉണ്ടായിരുന്നു അതാണ് ബ്ലൂ കളറില് ആ ഡപ്പയൊക്കെ അതിന്റെ അടിയിൽ റബ്ബർ ബാൻഡിട്ട് കെട്ടി കണ്ണ ഒറ്റേക്ക് അതാണ് എടുത്തോളാൻ പറഞ്ഞു കണ്ണാണ് എടുത്തത് അതാണ് സാമാജവര ഗമന കണ്ണൻ മീംസ് കേറിയൊക്കെ ട്രോള് നമ്മുടെ സലാം കാശ്മീർ സലാം കാശ്മീർ വേറെ ഉണ്ടല്ലോ അങ്ങനെ ആ ഒരു സ്റ്റേജിൽ ഇങ്ങനെ നടന്നു വരുന്നത് അങ്ങനത്തെ മൂന്നാലുണ്ട് അതെല്ലാം കാശ്മീർ ആണ് ശരിക്കും ചിരിച്ചത് ആ സീൻ ഓർമ്മയുണ്ടാവും എല്ലാരും രസമായിട്ട് ഇങ്ങനെ ഇരിക്കും പോ ആ മറ്റേ സുരേഷ് പറയും ധാരാളം സാധാരണ കാണുന്ന വിചാരിച്ചോ ഇന്ത്യൻ സൈബർ മറ്റേ വിങ്ങില് മറ്റേ ചീഫ് കമാൻഡിങ് ഓഫീസർ മേജർ ഇന്ന ആളാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ലാലു വരസാണെങ്കിൽ ഭയങ്കര റിയാക്ഷൻ ഇട്ടിണ്ടോ ആ ജീവിതത്തിൽ ലാലു വരസ് അത്ര റിയാക്ഷൻ ആ എന്നാ പിന്നെ ഇത്രക്കുള്ളു രീതിയിൽ ഞാനും നിന്നതോ ഇത് അടുത്ത കാലത്തെ പിടിച്ചല്ലേ കത്തി റിയാക്ഷൻ ഒരുപാട് ഒരുപാട് സന്തോഷം സ്റ്റുഡിയോയിൽ വന്നതിന് സംസാരിച്ചതിന് ഓസിലൊരു സൂപ്പർ ഹിറ്റ് ആവട്ടെ ഒരു റീ ലോഡ് വേർഷൻ ഓഫ് ജയറാമായിട്ട് ഇനി മലയാളത്തിൽ ഇങ്ങനെ തുടർച്ചയായിട്ടുണ്ടാവട്ടെ ഓൾറെഡി തമിഴിലും കന്നഡയിലും തെലുങ്കിലും ഉണ്ട് മലയാളത്തിനും വരട്ടെ കാരണം നല്ല കുറെ പ്രോജക്റ്റ് ഉണ്ട് കേട്ടോ ഈ വർഷം എനിക്കിപ്പോൾ ശങ്കറിന്റെ ചെയ്യുന്ന രാംചരണ എനിക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻ ഉള്ള ക്യാരക്ടറാണ് എന്റെ കന്നഡത്തിൽ ചെയ്യാൻ പോകുന്ന ഒരു മൂന്നാല് പ്രോജക്റ്റ് ഉണ്ട് ഒക്കെ നല്ലതാണ് ഈ പ്രാവശ്യം ഈ വർഷം ടൂ തൗസൻഡ് ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫോർ എൻ്റെ സ്വന്തം എൻ്റെ അമ്മ വീടായിട്ടുള്ള മലയാളത്തിൽ കൂടി തുടങ്ങാൻ പറ്റി തിരിച്ച് വരാൻ സാധിക്കട്ടെ അതാണ് അതെ തുടങ്ങാൻ പറ്റി ന്യൂ നമ്മൾ ഇനി അങ്ങോട്ട് ബാക്ക് ബാക്ക് ടു ന്യൂഇയറിന് താങ്ക് യു ക്ലബ്ബ് എഫ് ഫാം നയൻറ്റി ഫോർ പോയിൻറ്റ് ത്രീയുടെ എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവരുടെയും ഇപ്പോൾ എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ നാല് പേരല്ല ഞങ്ങൾ ആറുപേരുണ്ട് ഇപ്പോൾ സോ ഞങ്ങളുടെ എൻ്റെ അശ്വതിയുടെ കണ്ണൻ്റെ ചക്കയുടെ പിന്നെ ഞങ്ങളുടെ താരനീടെ നവനീത്തിൻ്റെ എല്ലാ ന്യൂ ന്യൂഇയർ വിഷസും ടൺ കണക്കിന് ഫൺ